നവരാത്രി എന്നാൽ 9 രാത്രികൾ എന്നാണ് അർത്ഥം. ഓരോ മാസവും അമാവാസിക്ക് ശേഷം, അമാവാസിക്ക് ശേഷം, അതിനുശേഷം ദിവസങ്ങൾ എണ്ണപ്പെടുന്നു. 9 ദിവസത്തെ നവമി എന്ന് വിളിക്കുന്നു. ഈ 9 ദിവസങ്ങൾ സ്ത്രൈണമായി കണക്കാക്കപ്പെടുന്നു. ദസറ കർണാടകയിൽ ഇത് ചാമുണ്ഡിയെക്കുറിച്ചാണ്, ബംഗാളിൽ ഇത് ദുർഗയെക്കുറിച്ചാണ്. എന്നാൽ അടിസ്ഥാനപരമായി ഇത് ദിവ്യമായ സ്ത്രൈണതയെക്കുറിച്ചാണ്. ദിവ്യ സ്ത്രൈണത, അതായത് ഈ ദിവസം അവൾക്കുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ഭൂമിയിലെ ഉത്തരാർദ്ധഗോളം മൃദുലമായിത്തീരുന്നു. കാരണം ഇനി മുതൽ ഏറ്റവും കുറഞ്ഞ സൂര്യപ്രകാശമേ അത് സ്വീകരിക്കൂ. അതിനാൽ എല്ലാം സൗമ്യവും സ്ത്രൈണവുമാകുന്നു. അത് വലിയ രീതിയിൽ സജീവമാകുന്നില്ല. സ്ത്രീത്വത്തിൻ്റെ ആരാധന ഒരു കാലത്ത് ലോകമെമ്പാടും നിലനിന്നിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ മതങ്ങളിൽ പോലും മറ്റെല്ലാത്തിലും എന്നതുപോലെ എല്ലാത്തിനെയും കീഴടക്കണമെന്ന ഒരു രീതി കൈവന്നു. കീഴടക്കൽ സ്വാഭാവിക രീതിയായപ്പോൾ അവർ ഭൂമിയിൽ സ്ത്രീത്വത്തെ നശിപ്പിച്ചു കളഞ്ഞു. പുരുഷത്വം മാത്രമാണ് വിജയിക്കാനുള്ള ഏക മാർഗമെന്ന് നമ്മളതിനെ മാറ്റി. ഇന്ന് സ്ത്രീകളെപ്പോലും അവരുടെ മനോഭാവത്തിലും സമീപനത്തിലും വികാരത്തിലും ചിന്തയിലും അവരെ പുരുഷത്വമുള്ളവരാകാൻ നാം നിർബന്ധിതരാക്കിയിരിക്കുന്നു. കാരണം എവിടെയോ പുരുഷത്വം മാത്രമാണ് വിജയത്തിലേക്കുള്ള ഏക മാർഗമെന്ന് നാം എല്ലാവരോടും പറഞ്ഞു വയ്ക്കുന്നു. കീഴടക്കലാണ് മാർഗം. കീഴടക്കൽ മാർഗമല്ല, ആലിംഗനം ചെയ്യലാണ് മാർഗം. നിങ്ങൾ ഭൂമിയെ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് എല്ലാ ദുരന്തങ്ങളിലേക്കും നയിച്ചത്. സ്ത്രീത്വം കൂടുതൽ പ്രബലമായ ഘടകമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം സമതുലിതമായെങ്കിൽ, നിങ്ങൾക്ക് പാരിസ്ഥിതിക ദുരന്തമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സ്ത്രീത്വവും ഭൂമി ആരാധനയും ഒരുമിച്ചാണ് വരുന്നത്. എപ്പോഴും ഭൂമിയെ അമ്മയായി കണ്ട് അതിനോട് ആരാധനാപരമായ മനോഭാവം പുലർത്തിയ സംസ്കാരങ്ങൾ അവരുടെ ചുറ്റുമുള്ള പരിസ്ഥിതിക്ക് വളരെയധികം നാശം വരുത്തിയിട്ടില്ല. Only those who saw conquest as a way of life, that is where this happened. ഭൂമിക്ക് ഇത്രയധികം നാശം വരുത്തിയിട്ടും ഇപ്പോഴും പകുതി ജനങ്ങൾക്ക് ശരിയായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഭൂമിയിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ടെങ്കിലും പകുതി ജനങ്ങൾക്ക് ശരിയായി ഭക്ഷിക്കാൻ കഴിയുന്നില്ല. സ്ത്രൈണത പ്രബലമായിരുന്നെങ്കിൽ എല്ലാവർക്കും തീർച്ചയായും ഭക്ഷണം ലഭിക്കുമായിരുന്നു. If feminine was dominant, compassion and love and aesthetics would be dominant, not conquest. സ്ത്രൈണത ഈ ലോകത്ത് മികച്ച രീതിയിൽ പ്രകടമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഓഹരി വിപണി 20,000 എത്തില്ലായിരിക്കാം. പക്ഷെ പൊതുവെ ആളുകൾ കൂടുതൽ പുഞ്ചിരിക്കും. കുറച്ചുകൂടി സന്തോഷവും കുറച്ചുകൂടി സ്നേഹവും ജീവിതം കുറച്ചുകൂടി മനോഹരമാകും. അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനുമുപരി മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ നാം അത് പൂർണ്ണമായും മറന്നുപോയി. കാരണം അതാണ് പൗരുഷത്തിൻ്റെ രീതി. അത് ഒരേ ദിശയിൽ മാത്രം മുന്നോട്ട് പോകുന്നു. സ്ത്രൈണത എവിടെയും പോകാൻ ശ്രമിക്കുന്നില്ല. സ്ത്രൈണത അതിരിക്കുന്നിടത്ത് സന്തുഷ്ടമാണ്. അതാണ് വലിയ വ്യത്യാസം. ഈ രണ്ട് കാര്യങ്ങളും സന്തുലിതമാണെങ്കിൽ നാം എവിടെയെങ്കിലും പോകാനും നാം ഇരിക്കുന്നിടത്ത് ആസ്വദിക്കാനും കഴിയും. അതാണ് ലോകത്ത് സംഭവിക്കേണ്ടത്.